നമ്മുടെ ഷെൻസി ഒരു ബുക്കൊക്കെ വായിച്ച് അമ്മയ്ക്ക് കൂട്ടിരിക്കുകയാണ്. സർജറി കഴിഞ്ഞ് ഇതുവരെ അമ്മയ്ക്ക് ബോധം വന്നിട്ടില്ല. പെട്ടെന്ന് അമ്മ കയ്യനക്കാൻ തുടങ്ങിയതും അവൾ അമ്മയുടെ കയ്യിൽ പിടിച്ചു. അമ്മേ, അമ്മ എണീറ്റോ? അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, സർജറി ഒക്കെ സക്സസ് ആയിരുന്നു. രണ്ടു ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ് ആവാം. വീട്ടിൽ പോയിട്ട് വേണം അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് വയറ് നിറയെ കഴിക്കാൻ. എന്നിട്ട് നമുക്ക് ഒന്നിച്ച് ഷോപ്പിങ്ങിനൊക്കെ പോകണം. അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് മോള് കഴിക്കോ എന്നമ്മ ചോദിക്കുമ്പോൾ, അതേലോ, നമുക്ക് പഴയ പോലെ തന്നെ ആയി മാറണം അമ്മേ എന്ന് ഷെൻസി പറയാണ്. അവൾക്കും അതൊരു റിലീഫായിരുന്നു. പിറ്റേ ദിവസം മൊബൈലിന്റെ കൂടെ ജോഗിങ്ങിനായിട്ട് ഈവനിങ്ങും വരുന്നുണ്ട്. എന്നെ എവിടെ കാണാൻ പറ്റുമെന്ന് നിന്നോട് ആരാ പറഞ്ഞെന്ന് അവൻ ചോദിക്കുമ്പോൾ, നീ നിനക്ക് സ്പെയർ ആയിട്ട് എപ്പോഴും വേ പറഞ്ഞയക്കാറില്ലേ, അവൻ തന്നെ എന്നോട് പറഞ്ഞ് നിന്നെ ഇപ്പൊ മാത്രമേ കാണാൻ പറ്റൂ എന്ന്. എന്താ നിന്റെ ഉദ്ദേശം? നമ്മൾ തമ്മിലുള്ള കരാർ നിനക്ക് ഓർമ്മയുണ്ടോ? നീ എന്താ ഫെങ്വേയിലേക്ക് തിരിച്ചു വരാത്തത്? ചാമ്പ്യൻഷിപ്പിന് ഇനി അധികം ദിവസമൊന്നുമില്ല. അതിനിടയ്ക്ക് നിനക്ക് വേറെ ഏതെങ്കിലും സ്പോൺസേഴ്സിനെ കിട്ടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നിനക്ക് എതിരാളിയായിട്ടുള്ള മിച്ചുമില്ലേ, അതായത് അവന് അന്ന് പ്രൈസ് കൊടുത്തിട്ട് ഇവനെ ചലഞ്ച് ചെയ്ത പുള്ളിക്കാരൻ വരെ ഇപ്പൊ രഹസ്യമായിട്ടൊരു ട്രെയിനിങ്ങിനൊക്കെ പോകുന്നുണ്ട്. നീ എന്തും നോക്കിയിരിക്കുക, നീ സ്വന്തമായിട്ടൊരു ടീം ഉണ്ടാക്കാനാണെങ്കിൽ അതിന് കൂടി സമയമില്ല എന്നൊക്കെ ഇങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. മിത്സു ആണെങ്കിൽ രഹസ്യമായിട്ട് ട്രെയിനിങ്ങിന് പോയിരിക്കുന്നത് മാർക്കസ് കമ്പനിയിലേക്കാണ്. വലിയ അഹങ്കാരം പിടിച്ച് എന്നൊക്കെ കഴിവ് പറഞ്ഞ ആളാണോ ഇനി എന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞു, നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് ദേ ലിൻ ആണെന്ന്. ലിന്നിനെ കണ്ടതും ഇയാൾ വരെ ബഹുമാനത്തോടെ പുള്ളിയുടെ മുന്നിൽ തല കുമ്പിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതേ സമയം വേ ആവട്ടെ മൊബൈലോട് വന്ന്, നിനക്കൊരു സ്പോൺസർഷിപ്പ് വന്നിട്ടുണ്ട് ആ ജുന്ത കമ്പനിയിൽ. ജിങ് യു അവസരം മുതലെടുക്കുവാണ് മോനെ. ജിങ് യു എന്ന് പറയുന്നത് ജുന്ത കമ്പനിയുടെ സിഇഒ ആണ് കേട്ടോ. പക്ഷേ നമ്മുടെ മൊബൈൽ ആണെങ്കിൽ നമുക്കിത് സ്വീകരിച്ചാലോ എന്നും പറഞ്ഞ് ആ ഒരു ഇൻവിറ്റേഷൻ വാങ്ങി വെക്കുക ചെയ്യുന്നത്. വേ ആണെങ്കിൽ അതിശയിച്ചു പോയി, ഇവനിത് എന്തോ പറ്റി എന്ന മട്ടിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ജുങ്യു ആണെങ്കിൽ ഓ അവൻ വരാനായിട്ട് അറിയിപ്പ് തന്നല്ലേ എന്നും പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട്. രാത്രിയിൽ മൊബൈൽ നമ്മുടെ ഷെൻസിയുടെ ചേട്ടൻ്റെ ഹെൽമെറ്റ് അവൾക്ക് രഹസ്യമായിട്ട് സർപ്രൈസ് പോലെ വീടിൻ്റെ മുന്നിൽ കൊണ്ടുവയ്ക്കുകയാണ്. ഷെൻസി ആണെങ്കിൽ മറ്റൊരു വർക്കിലായിരുന്നു. അങ്ങനെ ആ ഒരു ഹെൽമെറ്റ് ഇങ്ങോട്ട് കിട്ടിയപ്പോൾ അത് കണ്ടപ്പോൾ അവൾക്കാണെങ്കിൽ ചേട്ടൻ്റെ കാര്യമൊക്കെ ഓർമ്മ വരുന്നുണ്ട്. എന്നിട്ട് അവളൊരു മെയിലാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലിന്നിന് അയക്കാൻ വേണ്ടിയിട്ട് ഒരു മെയില്. അതും ചാമ്പ്യൻഷിപ്പിൻ്റെ എന്തൊക്കെയോ മാറ്റർ പറഞ്ഞിട്ടായിരുന്നു ആ മെയിൽ ഉണ്ടായിരുന്നത്. അതെന്താണെന്നുള്ളത് ഫുള്ള് കാണിക്കുന്നില്ല. ലിൻ ആണെങ്കിൽ ഇവളുടെ പേര് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. രാത്രി നമ്മുടെ ഷെൻസി കുത്തിയിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം നമ്മുടെ മൊബൈൽ കാണാനായിട്ട് പോവാണ്. ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഫെങ്വേയിലേക്ക് തിരിച്ചു വരുന്നില്ല എന്നാണ് ഇവൻ പറയുന്നത്. എന്നിട്ട് ജുന്ത കമ്പനിയിലേക്ക് പോകാനായി തീരുമാനിച്ചു എന്നും പറയുമ്പോൾ നമ്മുടെ വേ വന്നിട്ട് ഷെൻസിയോട് പറയും, നീ ഒന്ന് പറഞ്ഞു കൊടുക്കുക ജുന്ത കമ്പനിയിലേക്ക് പോവണ്ട എന്ന്. അന്നേരം നമ്മുടെ ഷെൻസി ആണെങ്കിൽ ആലോചിച്ച് പറയുന്നത് ഫെങ്വേയെക്കാളും ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജുന്ത കമ്പനിയാണ്, പക്ഷെ അവിടെ പോകുമ്പോൾ നീ ഒന്നുകൂടി അലേർട്ടായിരിക്കണം, കാരണം അവരെന്തെങ്കിലും പണി തരാനായിട്ട് ചാൻസ് ഉണ്ട്, അതൊന്ന് നോക്കിയും കണ്ടും ചെയ്യണം എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കൊണ്ടുവന്ന ആ ഒരു പ്ലാൻ അവിടെ വാങ്ങി വെച്ചിട്ട് തൽക്കാലം നീ നിൻ്റെ അമ്മയുടെ കാര്യം മാത്രം നോക്ക്, അതിനാണ് നീ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മൊബൈലിൻ്റെ ഒരു തീരുമാനത്തെ പറ്റി അറിഞ്ഞ മൊഫേ, ഓ അവൻ ഇത്രമാത്രം വെറുക്കാനായിട്ട് ഞാൻ അത്ര വൃത്തികെട്ട ഒരു ചേച്ചിയാണോ എന്ന് ചോദിക്കുമ്പോൾ അസിസ്റ്റൻ്റ് പറയുന്നുണ്ട്, അവന് തെറ്റിദ്ധാരണയാണ്, നിങ്ങൾ സത്യം അവനോട് തുറന്ന് പറയുന്നത്. ആ സമയത്ത് അവൾക്കൊരു കോള് വരികയാണ്, ഇവർ പുതിയതായിട്ടൊരു കണ്ടുപിടുത്തം നടത്തുന്നുണ്ട്, അതിൽ പ്രോഗ്രഷൻ ഉണ്ടെന്നാണ് ഇപ്പോൾ എഞ്ചിനീയർ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഇതേ സമയത്ത് നമ്മുടെ ഷെൻസിയുടെ വീട്ടിലേക്ക് കസിൻ വന്നിട്ടുണ്ട്. എന്തായി നിന്റെയും മൊബൈലിന്റെയും കാര്യമൊക്കെ സെറ്റായെന്നൊക്കെ ചോദിക്കുമ്പോൾ അവന് ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ വയ്യ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു അടുപ്പമുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആവത്തില്ലല്ലോ. ഞാനവനോട് ഫെങ്വേയിൽ ജോയിൻ ചെയ്യാൻ പറയുമ്പോൾ അവനിപ്പോൾ ജുന്ത കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് എന്ന് ഇവളിങ്ങനെ പറയാണ്. ജുന്ത കമ്പനിയിലോ? അത് അവരുടെ എതിരാളിയല്ലായിരുന്നു, ശ്രദ്ധിക്കണം കേട്ടോ ചേച്ചി, ഇക്കാര്യം മൊബൈലോട് പറയണേ എന്നവൾ പറയാണ്. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ഡ്രസ്സൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ചേച്ചി, പതിയെ പതിയെ ചേച്ചിയുടെ പഴയ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന പോലെയാ എനിക്ക് ഫീൽ ചെയ്യുന്നതെന്നും പറഞ്ഞ് ആ കുട്ടി എണീറ്റ് പോവാണ്. രാത്രിയിലാവട്ടെ മൊബൈൽക്ക് ഷെൻസിയുടെ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവളിപ്പോൾ കൂടെ ഇല്ലല്ലോ, അവൾ ഒരുപാട് അവൻ മിസ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം മൊബൈൽ ജുന്ത കമ്പനിയിലേക്ക് പോകുമ്പോൾ ദേ ഷെൻസിയും കൂടെ വന്നേക്കുവാണ്. നിങ്ങൾ തനിയെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, ഞാനും വരാം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് യുങ്ലോങ് വന്ന് ഓ നീ ഇപ്പം എൻ്റെ കമ്പനിയിലേക്ക് വന്നു എന്ന് പറഞ്ഞ് ഇവനെ ചൊറിയാൻ നിൽക്കുന്നത്. അപ്പോഴേക്ക് ജുങ്ങിൻ്റെ അസിസ്റ്റൻ്റ് ഒക്കെ വന്ന് നമ്മുടെ ഷെൻസിയെയും മൊബൈലും കൂട്ടിക്കൊണ്ട് അകത്തോട്ട് പോയി. അപ്പോൾ മീറ്റിങ്ങിനായിട്ട് ഷെൻസിയെ കൂടെ വേണം എന്നുള്ളത് മൊബൈൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീറ്റിങ്ങിനിടയിൽ എഗ്രിമെൻറ്റ് കാണിച്ചു കൊടുക്കുകയാണ്. ഈ എഗ്രിമെൻ്റ് കണ്ടപ്പോൾ നമ്മുടെ ഷെൻസി അങ്ങോട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഓരോ ചാമ്പ്യൻഷിപ്പിൽ വിൻ ചെയ്യുന്നവരെ അല്ലേ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്, പിന്നെ എന്താണ് ഈ എഗ്രിമെൻറ്റിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കള്ളക്കളിയുടെ ലക്ഷണം മണക്കുന്നല്ലോ എന്നത് ചോദിച്ചപ്പോൾ ഇവർ ഉരുണ്ട് കളിക്കുകയാണ്. മൊബൈൽക്കും കാര്യം മനസ്സിലായി, ഇവനെ മുൻനിർത്തിയിട്ട് എന്തൊക്കെയോ പണി ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവരുടെ എഗ്രിമെൻറ്റ് കീറി
കളഞ്ഞ് അവർ രണ്ടുപേരും ഇറങ്ങി. ഷെൻസി ആണെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ കൈ പെട്ടെന്ന് പിടിക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ അവളത് വിട്ടു. എന്നാൽ അവനാണെങ്കിൽ നീ ഇതിന് എൻ്റെ കൈ കയറി പിടിച്ച് എന്ന് പറഞ്ഞിട്ട് നേരെ അവളുടെ കൈ കയറി പിടിച്ച് അവളെയും വിളിച്ചുകൊണ്ട് എന്താ നിനക്ക് പറയാനുള്ളത് കേട്ടിട്ട് തന്നെ കാര്യം എന്ന് പറയുന്നു. ഇപ്പോൾ വേ ആണെങ്കിൽ മൊഫയുടെ അസിസ്റ്റൻറ്റിനെ വിളിച്ചിട്ട് ശരിക്ക് ചേച്ചി അന്ന് ഇങ്ങനെ കൈക്കൂലി കൊടുത്ത ഡ്രൈവർമാരെ തോൽപ്പിക്കുന്ന പരിപാടി ചെയ്തിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ചേച്ചിയല്ല ചെയ്തത്, അവിടെയുള്ള മറ്റൊരാളാണെന്ന് പറയുകയാണ് നമ്മുടെ അസിസ്റ്റൻ്റ്. എന്നിട്ട് മൊഫയുടെ അടുത്ത് വന്ന് സത്യം എന്താണെന്ന് അവനോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇങ്ങോട്ട് വരും, അവന് കാര്യം മനസ്സിലാകുമെന്ന് പറയുന്നു. ശരിക്കും നമ്മുടെ മൊഫെ കൈക്കൂലി കൊടുത്ത് ബാക്കിയുള്ള റേസേഴ്സ് മനഃപൂർവ്വം ഇവനെ തോറ്റുകൊടുത്തു എന്ന രീതിയിലാണ് നമ്മുടെ മൊബൈ ചിന്തിക്കുന്നത്. എന്നാൽ അവളല്ല, മറ്റൊരാളാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷെൻസി ആണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പൊ മത്സരിച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ചാമ്പ്യൻ ബി ആണ്, ചാമ്പ്യൻഷിപ്പ് ബി റേസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതിൽ വിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പർ പ്രൈമിൽ എൻ്റർ ചെയ്യാൻ പറ്റും, അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. പക്ഷേ കുറേയും കൂടെ കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ടൈം ഏജ് ലിമിറ്റ് കൂടിക്കഴിയും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫെങ്വേ ആയിട്ട് ജോയിൻ ചെയ്ത് നിങ്ങളിത് മത്സരിക്കണം, പിന്നീട് നിങ്ങൾക്ക് കഴിവ് പരമാവധി പ്രയോജനപ്പെടുത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞിരിക്കരുത്. പിന്നെ ചേച്ചിയോടും പോയി സംസാരിക്കണം, അവരോട് സംസാരിക്കാനും നമുക്ക് കഴിവും കാര്യങ്ങളും ഒക്കെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വേ ആവട്ടെ, നിങ്ങൾ ജുന്ത കമ്പനിയിലല്ലേ ജോയിൻ ചെയ്യാൻ പോകുന്ന, ഷെൻസിയുടെ ആ പ്ലാൻ ഞാൻ കീറിക്കളയട്ടെ എന്ന് ചോദിക്കുമ്പോൾ മൊബൈൽ അത് പറ്റത്തില്ല, നിൽക്ക നിൽക്ക നിൽക്ക, എനിക്ക് ഇത് വെച്ചൊരു പണി കൂടിയുണ്ട് എന്ന് പറഞ്ഞ് അവനത് വാങ്ങി വെക്കുകയാണ്. അതായത് ജുന്തയുമായിട്ട് ജോയിൻ ചെയ്യാനുള്ള ശ്രമം അവൻ പാടെ ഉപേക്ഷിച്ചു എന്നർത്ഥം. ഇന്നേരത്തെ നമ്മുടെ ഷെൻസിയെ മൊഫയെ വിളിപ്പിച്ച് എന്താണ് കാര്യങ്ങൾ എന്ന് അന്വേഷിക്കുമ്പോൾ അവൻ ജുന്തയിൽ ജോയിൻ ചെയ്യത്തില്ല, ഫെങ്വേയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ചേച്ചി നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ തെറ്റിദ്ധാരണ നല്ല രീതിയിൽ സംസാരിച്ച് തീർക്കാൻ നോക്ക്, നമുക്ക് ഒരു വഴിക്ക് പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ വേറെ വഴി നോക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കാം എന്നും പറഞ്ഞ് ഷെൻസിയോട് പൊക്കോളാനായിട്ട് ചേച്ചി ആവശ്യപ്പെടാണ്. അങ്ങനെ പിറ്റേ ദിവസം അമ്മയുടെ ഓർമ്മ ദിവസം ഇവർ അമ്മയുടെ കുഴിമാടത്തിനരികിൽ വന്നപ്പോൾ നമ്മുടെ മൊബൈലും മൊഫയും ഒന്നിച്ച് കാണുന്നുണ്ട്. അപ്പോൾ മൊഫയ്ക്ക് ഭയങ്കര ഒരു കുറ്റബോധം പോലെയാണ് അമ്മയുടെ കുഴിമാടത്തിനരികിൽ ഇരിക്കുന്നത് കാണുമ്പോൾ. അങ്ങനെ ഫ്ലവറൊക്കെ വെച്ച് നമ്മുടെ മൊഫയുടെ കൂടെ പോവാതെ എനിക്ക് മറ്റൊരു ഫ്രണ്ടിനെ കൂടി കാണാനുണ്ടെന്നും പറഞ്ഞിട്ട് മൊബൈൽ അവിടെ നിന്ന് നടക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ചെന്നിൻ്റെയും ഓർമ്മ ദിവസം ഇന്നായിരുന്നു, ഷെൻസി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ അടുത്ത് പോയിട്ട് അവനും ഈ ഒരു കുഴിമാടത്തിലെ ഫ്ലവേഴ്സൊക്കെ വെക്കുന്നുണ്ട്. നീ എന്താ ചേട്ടനെ കാണാൻ വന്നതാണോ എന്ന് ഷെൻസി ചോദിക്കുമ്പോൾ, അല്ല എൻ്റെ അമ്മയും ഇവിടെ തന്നെയാണുള്ളത്, 4 വർഷങ്ങൾക്ക് മുൻപ് മൊഫെ കാർ ഓടിച്ചിരുന്നു, ഞങ്ങളെല്ലാവരും കാറിലുണ്ടായിരുന്നു, കാർ ആക്സിഡൻ്റ് ആയി, എൻ്റെ അമ്മ ഞങ്ങളെ വിട്ടുപോയി. അന്ന് 3 മിനിറ്റ് മുൻപേ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അമ്മയെ രക്ഷപ്പെടുത്താമായിരുന്നു. ഞാൻ റേസിങ്ങിന് എപ്പോഴും ആക്സിലറേറ്റർ കൂട്ടുമ്പോൾ ആ ഒരു 3 മിനിറ്റ് എൻ്റെ കൈപ്പിടിയിൽ കിട്ടാൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കുമായിരുന്നു. എന്നാൽ ഇങ്ങനത്തെ ആക്സിഡൻ്റൊക്കെ നടന്നതുകൊണ്ടായിരിക്കാം എൻ്റെ കുടുംബത്തിന് റേസിങ് വളരെ പേടിയാണ്, അതുകൊണ്ട് അവരെന്നെ പിന്നിലോട്ട് വലിച്ചുകൊണ്ടേയിരുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ കാര്യം എന്ന് നമ്മുടെ ഷെൻസിയോട് മൊബൈൽ പറയാണ്. അവൻ തിരിച്ചിറങ്ങുന്ന സമയത്താവട്ടെ മൊഫെ പോവാതെ അവനെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ വണ്ടി കേടായി എന്ന് പറയുമ്പോൾ വാ വാ നിൻ്റെ വണ്ടി ഞാൻ ശരിയാക്കി തരാം എന്നും പറഞ്ഞ് അവൻ പോവാണ്. അവർ തമ്മിൽ എന്തോ ഒരു സംസാരിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ഇത്തരത്തിലെ ഒരു സീനോട് കൂടിയിട്ടാണ് വി ഗോ ഫാസ്റ്റ് ഓൺ ട്രസ്റ്റ് എന്ന ഈ ഒരു ഡ്രാമയുടെ അടുത്ത എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ഒരു എപ്പിസോഡിൽ കുറേയും കൂടെ നമ്മുടെ മൊഫെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ബിസിനസ് മൈൻഡ് ലേഡി ആണെങ്കിൽ കൂടിയും അവൾക്ക് റിലേഷനൊക്കെ പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ സ്വന്തം ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരാളാണ്. പക്ഷേ അവളെ മുൻനിർത്തി പലരും പല തെറ്റുകളും ചെയ്യുമ്പോൾ മൊബൈൽ ആവട്ടെ അവളെയാണ് തെറ്റിദ്ധരിക്കുന്നത്. ചേച്ചി ഫുൾ ബിസിനസ് കാര്യങ്ങളായതുകൊണ്ടാണ്, തൻ്റെ റേസ് പോലും അംഗീകരിച്ചത് എന്ന മട്ടിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് അവൻ അവളോടുള്ള ദേഷ്യത്തിന് പുറത്ത് ഫെങ്വേ കമ്പനിയിൽ ജോയിൻ ചെയ്യാതിരിക്കുന്നത്. പക്ഷേ അവൻ എടുപിടി എന്നും പറഞ്ഞ് ഒരു ചാമ്പ്യൻഷിപ്പ് ജയിച്ചാൽ മാത്രമാണ് സൂപ്പർ പ്രൈമിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവൻ ഇപ്പം തന്നെ 24 വയസ്സാണ് പ്രായം, അപ്പോൾ സൂപ്പർ പ്രൈമിൽ എൻ്റർ ചെയ്യേണ്ട പ്രായപരിധി കഴിയും, അതുകൊണ്ട് വേഗം തന്നെ അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ ഈ ഒരു ഉപദേശം നമ്മുടെ ഷെൻസി കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി അറിയാം ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന്. നമ്മുടെ യിങ്ങിങ്ങിനാവട്ടെ ഇവൻ തന്നെ വല്ലാണ്ട് അവോയ്ഡ് ചെയ്യുന്നല്ലോ എന്നുള്ള തോന്നലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഷെൻസിയോട് ഇവനാണെങ്കിൽ കൂടുതൽ കൂടുതൽ അടുത്തോണ്ടിരിക്കുകയാണ്. നമുക്കറിയാം എന്താണ് ഇനി നടക്കാൻ പോകുന്നതെന്ന്. കൂട്ടുകാരെ എങ്ങനെയുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാർ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ തന്നെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് നല്ലതായിട്ടാണോ തോന്നിയത്, ചീത്തയായിട്ടാണോ തോന്നിയത്, എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണം എന്നില്ലല്ലോ, അപ്പോൾ നമ്മൾ പറയുന്ന രീതിയൊക്കെ മാറ്റണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ നിങ്ങൾ എന്തായാലും അത് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഇപ്പോൾ കുറേയും കൂടെ കൂട്ടുകാർ ഇങ്ങനെ കമൻറ്റൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. കുറേ പേര് നമ്മൾ പറയുന്നതിന് റെസ്പോൺസ് തരുന്നുണ്ടല്ലോ.
അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു കുഞ്ഞഭിപ്രായമാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളാണെങ്കിൽ കൂടിയും അത് ചോദിക്കുന്നതിന് യാതൊരുവിധ പ്രശ്നവുമില്ല. നിങ്ങളൊരു മടിയും കൂടാതെ ചോദിച്ചാൽ മാത്രം മതി. അത്രയൊക്കെയുള്ളൂ. നമുക്ക് എന്നാൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ ബൈ.